Hello everyone, welcome back to my channel Hariyas Kitchen Treats. I hope all are fine. We will prepare Gobi Chilli, alenge Cauliflower Chilli. And video on like, share and subscribe cheyathavarundengi please on subscribe cheyidekane kudave bell icon press cheyidittale all ennu kodukane pinne ende video on skip cheyada nokane ipo namukku endella health benefits undu nokka. Contains anti-inflammatory properties, boosts brain health, great source of fiber, reduces blood pressure levels, helps in pregnancy, balances hormones, fights against respiratory diseases, reduces the risk of diabetes, improves digestion. Now, we have ingredients. That is cauliflower. Strainer le maata inde vello ella onna drain aayi kittatte appo idu cauliflower nalla dry aayittundavu appo nammal or mixing bowl edukka adile nanu aadiyayittu ittu koduthathu gram flour besan podiyana kadala maavana appo naan ittu koduthathu ari podiyana 1/2 teaspoon ari podiyana ittu koduthathu appo corn starch adaan ittu koduthathu appo vannatte molagu podiyana ittu koduthathu 1/2 teaspoon மிளகாய் இட்டு கொடுத்துட்டند இப்ப மல்லி பொடியான இட்டு கொடுக்கنا இப்ப நம்ம ஜீரக பொடி இட்டு கொடுக்க ஒரு 1/2 teaspoon ஜீரக பொடி இட்டு கொடுத்துட்டند இப்பான பெப்பர் பொடி இட்டு கொடுத்துட்டள்ளது இப்ப நான் garlic paste இட்டு கொடுத்துட்டند இப்ப உப்பான இட்டு கொடுக்கنا கொஞ்சம் இட்டா மதி பின்ன நமக்கு mix ஆக்கின ശേഷം taste நோக்கிட்டு அதன் அனுசரிச்சு கொஞ்சம் ஆட் செய்து கொடுக்க இப்போ நான் ஃபுட் கலர் ஆன இட்டு கொடுத்தது அது ஆப்ஷனல் ஆன skip செய்ய நான் வீடியோன வேண்டியான கலர்ஃபுல் ஆயிர கோட்டமெண்ட் ஆன இட்டு கொடுத்தது அல்ல அல்லங்க நான் யூஸ் ചെയ്യാറ இல்ல இப்போ நல்லாயிட்டு நம்ம mix ചെയ്യணும் கொஞ்ச கொஞ்சாயிட்டு வெள்ளம் ஒழிச்சிட்டு mix ചെയ്യணும் கூடுத குறையே ഒന്നായിട്ട് ഒഴിച്ചാ அது கூடுதலாய் போகும் പിന്നെ അതിന്റെ കൺസിസ്റ്റൻസി നമുക്ക് ശരിക്ക് കിട്ടൂല അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ mix ആക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താ മതി കുറച്ച് ലൂസ് ആയിട്ട് കുറേ ലൂസ് ആയിട്ട് ഉണ്ടാവുമ്പോൾ കുറേ ടൈറ്റ് ആയിട്ട് ഉണ്ടാവുമ്പോൾ മീഡിയം കൺസിസ്റ്റൻസി വേണം കാണിച്ചരാ വീഡിയോയിൽ അതുപോലെ കൺസിസ്റ്റൻസി വേണം ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കാം കണ്ട ഇതുപോലത്തെ കൺസിസ്റ്റൻസി വേണം ഇത് കുറച്ചും കൂടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ടൈറ്റ് ആവും അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ച് കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് കോട്ട് ചെയ്യണ മാതിരി നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കണം ഞാൻ ഒന്ന് അപ്പോഴേ ഇൻഗ്രീഡിയൻസിൽ പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേർഡ് ആണ് തൈരാണ് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം തൈര് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ഇട്ട് കൊടുക്കാം സപ്പോസ് തൈര് ഇല്ല പറഞ്ഞാൽ നമുക്ക് ലെമൺ ഇട്ട് കൊടുക്കാം ഒരു 1/2 ടീസ്പൂൺ ലെമൺ ഇട്ട് കൊടുക്കാം ഇപ്പോഴാണ് ഞാൻ മൈദാൻ്റെ പൊടി ഇട്ട് കൊടുക്കണേ
മൈദ ഇട്ട് കൊടുക്കണം ഇതാണ് മെയിൻ ബൈൻഡിങ് ഇതിൻ്റെ ഇത് മൈദ ഇട്ടാലാണ് ഇത് കമ്പൽസറിയാണ് അല്ലെങ്കിൽ അത് ബൈൻഡ് ആവില്ല മൈദ കൊണ്ടാണ് ഇതെല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാം ബൈൻഡ് ആവാം അതുകൊണ്ട് മൈദ ഇട്ട് കൊടുക്കണം ഈ ഡിഷിന് ഈ റെസിപ്പീന് നന്നായിട്ട് റെസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കണ്ട ഇപ്പോൾ നന്നായിട്ട് അത് തിക്കായില്ലേ നന്നായിട്ട് തിക്കായി ഇപ്പോൾ ഇത് ഒന്നുമില്ല ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ടാവുന്ന നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഫ്രൈയിങ് പാൻ വയ്ക്കാം ഇപ്പോൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഓയിൽ ബോയിലാവാൻ തുടങ്ങി ഇപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിം ഫസ്റ്റ് നമുക്ക് നന്നായിട്ട് ഹൈ ഫ്ലെയിം വെച്ചിട്ട് എണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം കുറേ ഇട്ട് കൊടുക്കാം ഇതൊന്നും പ്രശ്നമില്ല ഒന്നും ഒട്ടിപ്പിടിക്കില്ല അങ്ങനെ ഒട്ടിപ്പിടിച്ചാലും അത് സെപ്പറേറ്റ് ആയിക്കോളും കുറേ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുക ഒരേ പ്രഷർ തന്നെ കണ്ടാൽ ഞാൻ വീഡിയോയിൽ എങ്ങനെ ഇടുന്നുണ്ട് കുറേ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒരു കോളിഫ്ലവർ ഉണ്ടായാൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നാൽ കുറേ ഉണ്ടാക്കാൻ പറ്റും നന്നായിട്ട് ഫ്രൈ ആവട്ടെ നമ്മൾ ഒരു 1 മിനിറ്റ് അതിന് തിരിച്ചും മറിച്ചും ഒന്നും ഇടണ്ട അതങ്ങനെ ഇരിക്കട്ടെ ഓയിലിൽ ഫ്രൈ ആയിട്ട് അതിന് ശേഷം വേണം നമുക്ക് അതിനെ ടേൺ ആക്കി കൊടുക്കാൻ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ രണ്ട് സൈഡും നന്നായിട്ട് കുക്കാവട്ടെ നന്നായിട്ട് ഫ്രൈ ആവട്ടെ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കണ്ട വീഡിയോയിൽ എത്ര നന്നായിട്ട് കളർഫുള്ളായിട്ട് കാണണം കണ്ട നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയാൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കളർ മാറും പക്ഷേ ഉള്ളിൽ അത് കുക്കായിട്ടുണ്ടാവില്ല അതൊക്കെ ഉണ്ടാ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അങ്ങനെ തിരിച്ച് മറിച്ച് കൊടുത്താൽ മതി നന്നായിട്ട് കുക്കായിക്കോളൂ അത് നമ്മൾ കോളിഫ്ലവർ നമ്മൾ ബോയിൽ ചെയ്തിട്ടില്ല ജസ്റ്റ് ബോയിലിംഗ് വാട്ടറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 5 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ആക്കി കൊടുക്കണം അതിനെ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് കോളിഫ്ലവർ ചില്ലി നമ്മളുടെ അത് കാണുമ്പോൾ ചിക്കൻ്റെ പോലെ തോന്നും അത്രക്ക് ടേസ്റ്റും വളരെ ടേസ്റ്റിയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ ഈ മൈദയാണ് ഇതിൻ്റെ ബൈൻഡിങ് ഇതൊക്കെ ഉണ്ട ഇപ്പം നമ്മൾ സെർവിങ് പ്ലേറ്റിൽ മാറ്റിയിരിക്കുകയാണ് നമ്മൾ അടിപൊളി ഗോബി ചില്ലി അല്ലെങ്കിൽ കോളിഫ്ലവർ ചില്ലി ഇവിടെ റെഡിയാണ് നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പ്ലീസ് ഒന്ന് നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ് ഒന്ന് അറിയിക്കുക ഇത് വന്നിട്ട് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിനെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാവും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി താങ്ക്സ് ഫോർ വാച്ചിങ്